ഉള്ള കൊതുക് സുഹൃത്തുക്കളെ, വളരെ അടിയന്തരമായി ഞാൻ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിന് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ കൊറോണ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ആളുകൾ അതിനെതിരായിട്ട് ഒരുപാട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ സാനിറ്റൈസർ ഇടുന്നു, മാസ്ക് ധരിക്കുന്നു, സാമൂഹിക അകലം പാലിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നേയില്ല. നമ്മളെ തുരത്താനോ നമ്മളെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടികളും അവർ സ്വീകരിക്കുന്നില്ല. ഈ അവസരം നിങ്ങളെല്ലാവരും വിനിയോഗിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയിരുന്നത് നമ്മളാണ്. ഇത്തവണ നമ്മുടെ ആ സ്ഥാനം കൊറോണ കൈയടക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഒത്തുപിടിച്ച് ഈ മഴക്കാലത്ത് കൊറോണയേക്കാൾ കൂടുതൽ മരണസംഖ്യ നമ്മുടെ പേരിലാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും എന്താണ് ചെയ്യാനുള്ളതെന്ന് എനിക്ക് കേൾക്കണം. അനോഫിലസ്, താങ്കൾക്ക് എന്താണ് ഇവിടെ സംസാരിക്കാനുള്ളത്? പ്രസിഡന്റെ, ഞാൻ അനോഫിലസ് പെൺകൊതുക്. നാട് മുഴുവൻ മലേറിയ രോഗം പരത്തുന്നത് ഞാനാണ്. മലിനജലത്തിലും കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലും ഞാൻ മുട്ടയിടും. ഈ നാട് മുഴുവൻ മലേറിയ രോഗം പരത്തി എല്ലാവർക്കും അസുഖം വരുത്തി എല്ലാവരും കൊല്ലുക എൻ്റെ ലക്ഷ്യമാണ് പ്രസിഡന്റെ, ലക്ഷ്യമാണ്. പ്രിയപ്പെട്ട ക്യൂലക്സ്, താങ്കൾക്ക് എന്താണ് ഇവിടെ പറയാനുള്ളത്? ഏറ്റവും പ്രായം കൂടിയ സദസ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് ഇവിടെ പറയാനുള്ളത്? നമസ്കാരം പ്രസിഡന്റെ, ഞാനാണ് ക്യൂലക്സ് പെൺകൊതുക്. എനിക്ക് അഴുക്ക് ജലത്തിൽ മുട്ടയിടാനും അതുവഴി പണ്ടുകാലം മുതലേ മന്ദുരോഗവും ജപ്പാൻ ജ്വരവും ഈ നാട്ടിൽ പെരുകാനിടയാക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് അഴുക്ക് ജലത്തിൽ മുട്ടയിട്ട് എൻ്റെ മക്കളെയും മരുമക്കളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ വളർത്തി അവർ വഴി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുരിതം സൃഷ്ടിച്ച് അവരെ മരണത്തിലേക്ക് നയിക്കാൻ എൻ്റെതായ പങ്ക് ഞാൻ വഹിക്കുന്നതാണ് പ്രസിഡന്റെ. പ്രിയപ്പെട്ട ഈഡിസ്, താങ്കൾ കൂട്ടത്തിലെ ഏറ്റവും ചെറുതാണെങ്കിലും നിസ്സാരക്കാരനല്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രസിഡന്റെ, പൊതുക ലോകത്തിന് വലിയ സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ എനിക്ക് നിങ്ങളാരും തന്നെ വേണ്ടത്ര പരിഗണന തന്നിട്ടില്ല. ചിക്കുൻഗുനിയയും ഡെങ്കിയും പോലുള്ള മഹാമാരി ഈ ലോകത്ത് വാരി വിതറിയത് ഞാനാണ്. ഈ അടുത്ത കാലത്ത് സിക്ക പോലും എൻ്റെ മഹത്തായ സംഭാവനകളിലൊന്നാണ്. അതുകൊണ്ട് എനിക്ക് പ്രസിഡന്റ് സ്ഥാനം തരണമെന്നാണ് ഈ യോഗത്തിൽ എനിക്ക് പറയാനുള്ളത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇതൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു വേദിയല്ല. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? നമ്മുടെ പ്രിയപ്പെട്ട മഴക്കാലമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കൂടുതൽ വാചകത്തിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ ആവുന്നത്ര വിധത്തിലെ അസുഖങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കൂ, കൂടുതൽ മരണസംഖ്യ ഉയർത്തൂ. ഏത് കൊതുകാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്, ഏറ്റവും കൂടുതൽ മരണസംഖ്യ എനിക്ക് കാഴ്ചവെക്കുന്നത്, ആ കൊതുകിന് വേണ്ടി ഞാൻ എൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു നൽകുന്നതാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാവരും വളരെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യോഗം പിരിച്ചുവിടുകയാണ്. ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഒരു വളരെ പ്രയാസമേറിയ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ മാത്രമല്ല, ഈ ലോകം മുഴുവൻ അല്ലേ. നമുക്കറിയാം, കൊറോണ എന്ന് പറയുന്നത് വളരെ വലിയൊരു മഹാവ്യാധി നമ്മളെ ഈ ലോകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനെ നമ്മൾ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു പരിധിവരെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ ചെയ്യുന്ന ഒരുപാട് പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട്. മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്, സാമൂഹിക അകലം പാലിക്കുന്നുണ്ട്, സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട്, പുറത്തേക്ക് പോകും യാത്രകളൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ നാമും നമ്മുടെ സമൂഹവും എല്ലാം ഒറ്റക്കെട്ടായി ഈ മഹാവ്യാധിയെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലാണ്. ഇതാ മഴക്കാലം വന്നെത്തി. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ആ മഴക്കാലത്തോടനുബന്ധിച്ച് ഒരുപാട്
അസുഖങ്ങൾ നമ്മളുടെ സമൂഹത്തിലേക്ക് നമ്മൾക്കിടയിലേക്കൊക്കെ വരും അല്ലേ. ആരാ പ്രധാനമായിട്ട് ഇതൊക്കെ കൊണ്ടുവരുന്നത്? രണ്ട് മൂന്ന് ജീവികളുണ്ട് നമുക്ക് അപകടം ചെയ്യുന്നത് അല്ലേ. എലിയുണ്ട്, ഈച്ചയുണ്ട്, കൊതുകുണ്ട് അല്ലേ. ഇവരൊക്കെ നമുക്ക് വളരെ വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അപകടകരമായിട്ടുള്ള രോഗങ്ങൾ സമ്മാനിക്കുന്ന ജീവികളാണ് അല്ലേ. ഇതെല്ലാം ഇവയെല്ലാം നമ്മൾ എങ്ങനെയാണ് നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നെന്താ? വ്യക്തിശുചിത്വം. രണ്ടാമത്തെ എന്തുവാ? പരിസര ശുചിത്വം അല്ലേ. ഇത്തരം ജീവികൾ പെരുകുന്നതും വളരുന്നതും നിലനിൽക്കുന്നതും എന്താണ്? വൃത്തിയില്ലാത്ത വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് അല്ലേ. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് എന്ത് നേടാം? ഇത്തരം ജീവികളെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം ജീവികൾ ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് മുന്നേറ്റ് പോകാൻ പറ്റും. എന്തായാലും ഇപ്പം നമ്മൾ നോക്കുന്നത് നമുക്ക് ഒരുപാട് രോഗങ്ങൾ സമ്മാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജീവവിഭാഗത്തെക്കുറിച്ചാണ്, ഒരു ജീവിയെക്കുറിച്ചാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, നമുക്കൊരു വീഡിയോയിലേക്ക് പോവാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതേ നോക്കൂ, ഈ കുഞ്ഞൻ ജീവിയെ കാണുന്നുണ്ടേ. നമുക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ സമ്മാനിക്കുന്ന ഒരു കൂട്ടം ജീവികളാണ് അല്ലേ. നമുക്കറിയാം എൻ്റെ ഏത് ജീവിയാണിത്? കൊതുകുകളാണല്ലേ. ധാരാളം തരത്തിലുള്ള കൊതുക് നമുക്ക് ചുറ്റും ഉണ്ട്. അവയെന്ത് ചെയ്യും? വളരെ വലിയ രോഗങ്ങൾ നമുക്ക് സമ്മാനിക്കും. അവയിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഇനങ്ങളുണ്ട്. ക്യൂലക്സ് കൊതുകുണ്ട്, ഈഡിസ് കൊതുകുണ്ട്, അനോഫിലസ് കൊതുകുണ്ട്. ഇവയെല്ലാം ജപ്പാൻ ജ്വരം, മലമ്പനി, മലേറിയ തുടങ്ങിയ ധാരാളം അസുഖങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഇവ ഇത്തരം അസുഖങ്ങളുമായിട്ട് നമ്മളെ ശല്യപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത്? പ്രധാനമായിട്ടും വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാടുകളാണ് അല്ലേ. വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ, പരിസര ശുചിത്വ ഇല്ലായ്മ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവ പെറ്റുപെരുകുന്നതിനും നമുക്ക് ധാരാളം അസുഖങ്ങൾ സമ്മാനിക്കുന്നതിനും ഇടയാക്കുന്നത്. എന്തായാലും അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലുണ്ട്, നമ്മുടെ വിദ്യാലയത്തിൻ്റെ അടുത്തുണ്ട്, നമ്മുടെ ഗ്രാമങ്ങളിൽ പലയിടങ്ങളിലുമുണ്ട്. എന്തായാലും ഇവയിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ള അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവ പെറ്റുപെരുകുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിസര ശുചീകരണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ വീടും പരിസരവും വിദ്യാലയവും പരിസരവും നമ്മുടെ ഗ്രാമം ഒട്ടുക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തിയായിട്ട് നടത്തുക. നമ്മുടെ ഗ്രാമം ആകെ ശുചിത്വമുള്ളതാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതുപോലെ തന്നെ ഇവയെ തുരത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. വൈകുന്നേര സമയങ്ങളിൽ പുകയിടാം. പുകയിടുന്നത് വളരെ വലിയ അളവിൽ ഇവയുടെ പെറ്റുപെരുകലും അളവും എണ്ണമൊക്കെ കുറയ്ക്കുന്നതിനും ഇവയെ തുരത്തുന്നതിനും വളരെ പ്രധാനപ്പെട്ട മാർഗങ്ങൾ തന്നെയാണ് പുകയ്ക്കുക എന്ന് പറയുന്നത്. അതിനായിട്ട് ആരോഗ്യ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടെ ചില ശുചീകരണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താം. കൂടാതെ പുകയ്ക്കാനായിട്ട് തുമ്പ, അരിവേപ്പിൻ്റെ ഇല, അതുപോലെ കറിവേപ്പിൻ്റെ ഇല, ഇതുപോലുള്ള നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മുടെ പറമ്പുകളിൽ കാണുന്ന ചെടികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പുകയിടാം. അതെല്ലാം ഇവയെ തുരത്തുന്നതിന് സഹായകമാകുന്നുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ തന്നെ ആണ്. എന്തായാലും എല്ലാവരും അതുപോലെ തന്നെ നല്ല രീതിയിൽ നിന്ന് കൊതുകിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കൊതുവലകൾ ഉപയോഗിക്കുക എന്നുള്ളത് മറ്റൊരു മാർഗമാണ്. അപ്പോൾ അതും എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക. മക്കളെല്ലാവരും വീഡിയോ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഏതാണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ടല്ലേ. അതായത് നമ്മുടെ മുഹമ്മദ് ഗ്രാമപഞ്ചായത്തും ഒപ്പം നമ്മുടെ ആസാദ് സ്കൂളും ഈ കൊതുക് നിവാരണ പ്രവർത്തനം എന്ന് പറയുന്ന വളരെ വലിയൊരു ഉദ്യമത്തിൻ്റെ ഭാഗമാകുകയാണ്. അപ്പോൾ അതിനെ ബലപ്പെടുത്തുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വീടും നമ്മളുടെ പരിസരമൊക്കെ വൃത്തിയായി ശുചിയായി സൂക്ഷിക്കുക. ഒപ്പം കൊതുക് മുക്ത, കൊതുക് മൂലമുണ്ടാകുന്ന രോഗങ്ങളില്ലാത്ത ആരോഗ്യ സമ്പുഷ്ടമായിട്ടുള്ള ഒരു നല്ല നാളെയാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനായി ഒന്നിച്ച് പ്രവർത്തിക്കാം. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലത്തെ ഓൺലൈൻ ക്ലാസ്സിലെ സാർ നമ്മോട് പറഞ്ഞു ഈ പറമ്പും വീടും ഒക്കെ വൃത്തിയായി കിടക്കണമെന്ന്. എന്തിനാ? അത് മഴ പെയ്ത് വെള്ളം കുപ്പികളിൽ വെള്ളം കെട്ടിക്കിടന്നാൽ കൊതുക് മുട്ടയിട്ട് പെരുകും. നമുക്കത് പോയി ക്ലീൻ ചെയ്യാലോ? ഇത് കണ്ടോ, ഇതിൽ വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്നത്. അതിലൊക്കെ കൊതുക് മുട്ടയിട്ട്
നമുക്ക് രോഗം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇത് മറിച്ചു കളയാം. ഒരുപാട് രോഗം പരത്തുമായിരിക്കും. അനോഫിലസും ക്യൂലക്സും ഇപ്പോൾ പണ്ടത്തെ പോലെ അവർക്ക് വലിയ രോഗങ്ങളൊന്നും പരത്താൻ സാധിക്കുന്നില്ല. മന്ത്രരോഗമൊക്കെ നാട്ടിൽ നിന്നേ പോയി. ഏതായാലും ഈഡിസിലാണ് എൻ്റെ പ്രതീക്ഷ മുഴുവനും. ആരാണോ വരുന്നത്? അനോഫിലസ് അല്ലേ? എന്തു പറ്റി അനോഫിലസ്? എൻ്റെ പ്രസിഡന്റ്, ഒന്നും പറയണ്ട, നാട്ടിലൊന്നും മലിനജലവും ഇല്ല, ശുദ്ധജലവും കെട്ടിക്കിടക്കുന്നില്ല. അഴുക്ക് തോട് അതവിടെ ഇല്ല. ഇപ്പോ മുഹമ്മദ് പഞ്ചായത്തും ആസാ സ്കൂളിലെ കുട്ടികളും ചേർന്ന് എല്ലാം വൃത്തിയാക്കിയിരിക്കുന്നു. എന്ത് ചെയ്യും പ്രസിഡന്റ്? എനിക്ക് മുട്ടയിടാനോ എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപെരുകാനോ സാധിക്കുന്നില്ല. ഞാൻ ആകെ വിഷമിച്ചു പ്രസിഡന്റെ. ഞാൻ ആസാ സ്കൂളും മുഹമ്മദ് പഞ്ചായത്തും ഒക്കെ കറങ്ങി നടന്നു. ഒരു രക്ഷയില്ല പ്രസിഡന്റെ. ഞാൻ ആകെ അവശയായി പ്രസിഡന്റെ. വിഷമിക്കാതിരിക്കൂ അനോഫിലാസ്, വിഷമിക്കാതിരിക്കൂ. അയ്യോ, എൻ്റെ ക്യൂലക്സ് ആണല്ലോ ആകെ തളർന്നിരിക്കുന്നു. ഉഴഞ്ഞു വീഴുവോ അവള്? ഒരു രക്ഷയുമില്ല എൻ്റെ പ്രസിഡന്റെ. ഞാൻ ആ പഞ്ചായത്തിൽ അഴുക്ക് ജലം അന്വേഷിച്ച് നടന്ന് എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ സന്ധ്യയ്ക്ക് ചെന്ന് മുട്ടയിട്ട് പെരുകാമെന്ന് വിചാരിച്ചപ്പോൾ ആ ആസാ സ്കൂളിലെ കുട്ടികൾക്ക് അധ്യാപകരുടെ പ്രത്യേക നിർദ്ദേശം കിട്ടി. സന്ധ്യയാകുമ്പോൾ അവിടെ കുന്തിരിക്കം, തുമ്പ, അതുപോലെ ആര്യവേപ്പില എന്നിവയൊക്കെ ഇട്ട് പൊകച്ച് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ അവിടെയും ഇത് തന്നെയാണ് പ്രസിഡന്റിന്റെ അവസ്ഥ. ഒരു രക്ഷയുമില്ല. ശ്വാസം മുട്ടി ഞാൻ ഇപ്പോൾ മരിക്കുമെന്ന അവസ്ഥയിലായി പ്രസിഡന്റ്. എന്നെ കൊണ്ട് സാധിച്ചില്ല. എന്നോട് ക്ഷമിക്കണമേ എൻ്റെ പ്രസിഡന്റ്. അല്ലെങ്കിലും നിങ്ങളിലൊന്നും എനിക്ക് നേരത്തെ പ്രതീക്ഷയില്ല. എൻ്റെ ഈഡിസ് ഇങ്ങോട്ട് വന്നോട്ടെ, അവളെ കൊണ്ടെങ്കിലും എന്തെങ്കിലും സാധിക്കും. അയ്യോ, ഈഡിസും ആകെ തളർന്നാണല്ലോ വരുന്നത്. വയ്യായേ, എനിക്കൊന്നിനും വയ്യാതായി. അല്ല, നീ ഇവിടുന്ന് വീരവാദം മുഴക്കിയല്ലേ പോയത്? നിനക്ക് പ്രസിഡന്റ് സ്ഥാനം വേണം, നീ ആളുകളെ കൊന്ന് വളർത്തുമെന്നും പറഞ്ഞാണല്ലോ ഇവിടുന്ന് പോയത്. ഞാൻ ഒരുപാട് ശ്രമിച്ചു പ്രസിഡന്റെ. വീടായ വീടിന്റെ ടെറസുകൾ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി. ഒരു കുഞ്ഞു ചിരട്ടയിൽ പോലും എവിടെയും വെള്ളമില്ല. മുട്ടയിടാനൊരു സ്ഥലം നോക്കി ഞാൻ അലഞ്ഞു, പക്ഷേ എവിടെയും ഒരു രക്ഷയുമില്ല. എനിക്ക് വയ്യായേ, ഈ വർഷം ഇനി എന്നെ കൊണ്ട് ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അടുത്ത വർഷം എങ്ങാനും എൻ്റെ മക്കളോ പേരക്കുട്ടികളോ മരുമക്കളോ ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. അതിനും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വയ്യാതായി എൻ്റെ പ്രസിഡന്റ്. തർക്കിക്കാൻ എനിക്ക് വയ്യേ. അയ്യോ, എൻ്റെ പൊതു കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു വീണല്ലോ. ഈശ്വര, എന്റെ പാരമ്പര്യം നിലനിർത്താനായിട്ട് ഇനി ആരുമില്ലേ ഈശ്വര? ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരി.